നമസ്കാരം. മന്ത്രിസഭയിൽ തുടരുന്ന വിക്കറ്റ് വീഴ്ച. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. ഒരു ചാനലിൻ്റെ ഉദ്ഘാടന ദിവസത്തെ കളിയെ തുടർന്ന് ഒരു മന്ത്രിയുടെ സ്ഥാനം തന്നെ പോയി. സാധാരണ അഴിമതി, ക്രമക്കേട്, കയ്യേറ്റം, രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിക്കുന്ന അഭിമുഖങ്ങൾ തുടങ്ങിയവയാണ് ചാനലുകളുടെ തുടക്ക ദിവസത്തെ ഞെട്ടിക്കലുകൾ. ഇത് ഒന്നാന്തരം അശ്ലീല പടമായിപ്പോയി. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് എന്ന സർട്ടിഫിക്കറ്റ് നൽകിയ എക്സ്ക്ലൂസീവ് കുറെ കടന്ന കൈയായിപ്പോയി. അത് കൊണ്ടുവന്ന പടം കുമാര സംഭവം അല്ല? എന്താ സംഭവം? ആ പടം കിട്ടിയില്ല, പിന്നെ കൈ കിട്ടിയതും കൊണ്ടുവന്നു. ഏതാ പടം? ഹൗസ് ഫുൾ ഉറപ്പാ. ഇത്തരത്തല്ല നല്ല കളക്ഷൻ. കിണ്ണ സാധനം രതിറാണി സെക്കൻഡ് ഷോ കിടം ബിറ്റും കൊണ്ടുവന്നു. എന്റെ ദൈവമേ, ആകെ പ്രശ്നമാവുമല്ലോ. ഉദ്ഘാടന ദിവസമായിട്ട് കളിക്കുന്ന പടം ഇങ്ങനത്തെയാന്ന് അറിഞ്ഞ ആ നാണക്കെടാവും. അച്ഛനും വിളിച്ചപ്പാടും പള്ളിയിൽ അച്ഛനും എല്ലാം അകത്തുണ്ട്. നമുക്ക് ഈ ഷോ വേണ്ടെന്ന് വെച്ചാലോ? എങ്കിലും അസലായി ആൾക്കാരകത്തിരുന്ന് മുഷിയ. എന്ത് കുന്തമായാലും ഇതങ്ങ് കളിക്കാം. അതെങ്ങനെ ശരിയാവും? ഭക്തിപ്പെടം പ്രദേശത്തിൽ ആൾക്കാർ ഇരിക്കുന്നത് ആണോ? ഒരു ഭക്ത ചേർത്ത് ഇവനെ കാച്ച. ഭക്തരതി തുടങ്ങിയല്ലേ. ഹലോ. പെണ്ണ് പുഞ്ചിരിച്ച നേരം നെഞ്ചില് ലഡു പൊട്ടി. ഞാൻ റോസ്മേരിയാണ്. റോസ്മേരി? ഏത് റോസ്മേരി? നിങ്ങൾക്ക് ഏത് നമ്പറാണ് വേണ്ടത്? 72496. സോറി, റോങ് നമ്പർ. നല്ല ബോംബ് പൊട്ടണ പോലെ ഉള്ളില് ലഡു പൊട്ടി. തുടക്കത്തിൽ കുഴപ്പമൊന്നുമില്ല. ആദ്യത്തെ റീലിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ രണ്ടാമത്തെ റീലിൽ ബലാത്സംഗം, ഒരു ക്യാബറെ കുളി. വൈഫ ആരുടെ? വാട്സാപ്പിൽ മുട്ടി വിളിച്ചതുപോലെ ടച്ച് സ്ക്രീനിൽ തൊട്ടു തലോടിയ പോലെ. ഹലോ, നിർത്തണ പട്ടി. അങ്ങോട്ട് വരാൻ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. നിങ്ങൾക്ക് രണ്ട് തരാനാ? വേറൊന്നും അല്ല. പെണ്ണ് പുഞ്ചിരിച്ച നേരം നെഞ്ചില് ലഡു പൊട്ടി. നല്ല ബോംബ് പൊട്ടണ പോലെ ഉള്ളില് ലഡു പൊട്ടി. പതിവ് പോലെ എൻ്റെ ഹൃദയത്തിൻ താളം തെറ്റി. ഇന്നലെ അവര് പ്രത്യേകമായി എന്നെ മലപ്പുറത്ത് വിളിച്ച് സ്ത്രീ സുരക്ഷയുമായിട്ട് എൻ്റെ ഒരു ബൈറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഓടുന്ന റോഡിൻ്റെ ഞാൻ കണ്ടുമുട്ടാവുന്ന സ്ഥലം വെച്ച് എന്നെ കാണണമെന്ന് പറയുകയും അവർ എൻ്റെ സ്ത്രീ സുരക്ഷയായിട്ട് ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ളൊരു ബൈറ്റ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം അത് ആലോചിക്കുമ്പോൾ അതെന്തിനായിരുന്നു എന്ന് എനിക്കിപ്പം ഇപ്പോൾ ഒരു സംശയമുണ്ട്. എന്തിനായിരുന്നു എന്ന്? അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ. ആ നിമിഷം ഞാൻ ഉണർന്നേനെ മാധവൻകുട്ടി, ഞാൻ ഉണർന്നേനെ. മുഖ്യമന്ത്രിയാണ് ചാനലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ ആയിപ്പോയി. ഏതോ ഒരു ചാനൽ ഇപ്പോൾ പുതുതായിട്ട് രംഗത്ത് വന്നതുകൊണ്ട് അവർക്ക് എന്തോ മാർക്കറ്റിങ്ങിൻ്റെ ഉദ്ദേശം ഉണ്ടാവുമല്ലോ. ഈ ചാനൽ ഉദ്ഘാടനം ചെയ്തത് ഞാനായിരുന്നു. ഇതേ ചാനൽ ഇന്ന് ഒരു വാർത്ത കൊടുത്തതായിട്ട് ഇപ്പോൾ കേട്ടു. ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി നിർത്തിവെച്ചു. ഇത് കേട്ടിട്ട്, ഈ വാർത്ത കേട്ടിട്ട് സംസ്ഥാന കമ്മിറ്റി നിർത്തിവെച്ചുവെന്ന് ഈ ചാനൽ വാർത്ത കൊടുത്തതായിട്ട് കേട്ടു. ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി യോഗം നിർത്തിവെച്ചത് 1 മണിക്ക് ഭക്ഷണത്തിന് പിരിയാനുള്ള നിർത്തലാണ്. അത് എല്ലാ ദിവസവും നിർത്താറുണ്ട്. നിങ്ങൾക്കറിയാം, ഈ ചാനലിന് വേണ്ടി ഇവിടെ വന്ന ആൾ നിങ്ങളാണോ എന്നറിയില്ല എനിക്ക്. നിങ്ങൾ പുതുതായിട്ട് ഒരു ചാനൽ പ്രവർത്തകനായിട്ട് വന്നതാണെങ്കിൽ ആ ഒരു സംശയം തോന്നിയെന്ന് മാത്രമേ ഉള്ളൂ. ഇത് സാധാരണ നിരക്ക് നിർത്തുന്നതാണ്, 1 മണിക്ക് നിർത്തുന്നത്. ആ നിർത്തലാണ് ഉണ്ടായത്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. മറ്റേ കാര്യം ഞാൻ പറഞ്ഞു, ഗൗരവമായ പ്രശ്നമാണ്, പരിശോധിക്കും. സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചയോടുകൂടി തുടങ്ങിയപ്പോൾ മന്ത്രിക്കെതിരെ ഒരു സ്ത്രീയുടെ പരാതി, മുഖമൊളിപ്പിച്ച അഭിമുഖം എല്ലാം പ്രതീക്ഷിച്ചു. ഒന്നുമുണ്ടായില്ല, പരാതിയും കണ്ടില്ല. ആകെ കേട്ടത് ഫോൺ ചോർത്തലോ അതോ മന്ത്രിയെ ലക്ഷ്യമിട്ട് നടത്തിയ പെൺകെണിയോ ആണ്.
എന്നെക്കുറിച്ച് ഇന്നത്തെ ചില മാധ്യമങ്ങളിൽ എന്നെ ഒരു ആവശ്യത്തിന് സമീപിച്ച ഒരു വനിതയുമായി ഞാൻ സഭ്യകരമായ ഭാഷയിൽ വർത്തമാനം പറയുകയുണ്ടായി എന്ന വാർത്തകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അറിവിൽ എന്നെ ഏതാവശ്യത്തിന് സമീപിക്കുന്ന ആരോട് നല്ല നിലയിൽ മാത്രമാണ് പ്രതികരിച്ചിട്ടുള്ളത് എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. അസാധ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നെ സമീപിക്കുന്നത് എങ്കിൽ പോലും പരമാവധി നല്ല നിലയിൽ സംസാരിക്കാനാണ് ഞാൻ ശ്രമിച്ചു പോന്നിട്ടുള്ളത് ഇതുവരെയായി. എൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുള്ളതായി എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ആരോടെങ്കിലും ചെയ്തതായി എനിക്ക് തോന്നിയിട്ടില്ല. അല്പസമയത്തിന് മുമ്പ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. എൻ്റെ തീരുമാനം ഞാൻ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ. ആ തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൽ നിന്ന് ഞാനിപ്പോൾ വഹിക്കുന്ന ഗതാഗത വകുപ്പ് മന്ത്രി സ്ഥാനത്ത് നിന്നും രാജിവെച്ചൊഴിയുക എന്നുള്ളതാണ്. കൊതുകേടിയുള്ളാനൊരു കൂട്ടായി. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റസമ്മതമല്ല. ഞാൻ ഈ സ്ഥാനത്ത് ഇപ്പോൾ തുടരുന്നത് ഉചിതമായിരിക്കുകയില്ല എന്ന എൻ്റെ ഉത്തമ ബോധ്യമാണ്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ മന്ത്രിസഭയിൽ നിന്നുള്ള എൻ്റെ രാജി നിങ്ങളെ എല്ലാം അറിയിക്കുകയാണ്. ആദ്യം ഒരു അല്പാസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. സത്യത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഒന്ന് കുനിഞ്ഞു. ഏതോ ഒരു അജ്ഞാത ശക്തി, ഇന്നൊന്നും ഓർമ്മയില്ലടോ. കുനിഞ്ഞ മർമ്മ അടിച്ചോണ്ട് പോണ നാടല്ലേ പിള്ളേച്ച, എന്തിനാ കുനിഞ്ഞത്? നീ വരാൻ വേണ്ടി കുനിഞ്ഞതാ. സംഭവം നടന്നത് മന്ത്രി ഗോവയിലായിരുന്നപ്പോഴാണ്. ഗോവ കോൺഗ്രസിനെ മാത്രമല്ല NCP-യെയും ചതിച്ചു. ഗോവയിൽ മാത്രം കിട്ടുന്ന ഒരു പ്രത്യേക സ്മെല്ലിന്റെ മണവാസനയാണിത്. ഗോവയിൽ ഞാൻ പോയി എന്നുള്ളത് സത്യമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇലക്ഷൻ പ്രചരണാർത്ഥം ഗോവയിൽ പോയിട്ടുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇതാ ഈ നിമിഷം ഇത് മാത്രമേ നമ്മുടേതായിട്ടുള്ളൂ. അത് തിരിച്ചറിയാൻ ഇങ്ങനൊരു യാത്ര വേണ്ടി വന്നു. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ പ്രകടനം, ജലപീരങ്കി, കരിങ്കുടി പ്രകടനം, മഹിളാ സംഘടനകളുടെ മാർച്ച്, ഒന്നിനും അവസരം നൽകിയില്ല മന്ത്രി ശശീന്ദ്രൻ. എനിക്കത് സന്തോഷമുണ്ട്. പ്രതിപക്ഷ നേതാക്കന്മാർ പോലും എന്നെ പറ്റി കടുത്ത ഭാഷയിൽ വിമർശിച്ചിട്ടില്ല എന്നുള്ളതിൽ എനിക്ക് അവരോട് നന്ദിയുണ്ട്. ഈ സർക്കാരിൻ്റെ കീഴിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല. ഓരോ സംഭവങ്ങളും നമ്മളതാണ് കാണിക്കുന്നത്. ഗവൺമെൻറ് ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായുള്ള അതിക്രമങ്ങൾ തടയുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു മന്ത്രിയുടെ പേരിൽ തന്നെ ആരോപണം ഉയർന്നിരിക്കുകയാണ്. വളരെ ലജ്ജാകരമായി പോയി. കാരണം സ്ത്രീ സുരക്ഷ ഉറപ്പ് നൽകിക്കൊണ്ട് അധികാരത്തിൽ വന്ന ഒരു ഗവൺമെൻറ്റിലെ മന്ത്രി ഇങ്ങനെ ഒരു ലൈംഗിക ചുവയുള്ള രീതിയിൽ അത് ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് വാർത്ത പുറത്തു വന്നത് വാസ്തവത്തിൽ വളരെ വളരെ ലജ്ജാകരമാണ്. ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചു. എന്താണ് അന്വേഷണ വിഷയങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല. പരാതിക്കാരി ഉണ്ടോ, ഹണി ട്രാപ്പാണോ, അതോ വെറും വോയറിസം എന്ന് വിളിക്കാവുന്ന ഒളിഞ്ഞുനോട്ടമാണോ എന്നൊക്കെ അന്വേഷണത്തിൽ തെളിയാനിരിക്കുന്നു. അത് സംബന്ധിച്ച് ഏത് അന്വേഷണമായാലും അത് തീരുമാനിക്കട്ടെ എന്ന നിലയാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണമാകാമെന്നാണ് കാണുന്നത്. ഇന്നലെ രാത്രി ഇയാൾ ഞങ്ങളുടെ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കി. ശരി, ഞാൻ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വീട്ടിൽ പോണ വഴിക്ക് എനിക്ക് വെള്ളം താഴ്ച്ചു. രാത്രി 2 മണിക്ക് ബെഡ്റൂമിൽ ഒളിച്ചു നോക്കിയാണോ വെള്ളം ചോദിക്കുന്നത്? ഞാൻ അടുക്കളയാണെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് നോക്കിയപ്പോ ഇവര് 2 പേരും അവിടെ കിടക്കണു. അപ്പൊ ഞാൻ എന്റെ ദാഹം അടക്കി തിരിച്ചു പോരാന്ന് ചോദിച്ചപ്പോ ഇവരെല്ലാവരും കൂടി എന്നെ കെട്ടിയിട്ടു. എങ്ങനെ കെട്ടിയിട്ടു? ഇതാണ് സത്യം. പിണറായി സർക്കാരിന് ഇത് കഷ്ടകാലമാണ്. 10 മാസത്തിനുള്ളിൽ 2 വിക്കറ്റുകൾ വീണു. മംഗലാപുരത്ത് പോയി ഇന്ദ്രചന്ദ്രന്മാരെ വെല്ലുവിളിച്ചപ്പോഴേ തോന്നി എന്തെങ്കിലും സംഭവിക്കുമെന്ന്. ഇനി ദേവപ്രീതിക്ക് എന്തെങ്കിലും ചെയ്യേണ്ടിയിരിക്കുന്നു. മുഖ്യമന്ത്രി അല്ലാത്ത പിണറായി വിജയനാണെങ്കിൽ ഇന്ദ്രചന്ദ്രനെ എന്നെ തടയാനാകില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. സ്വർഗസ്ഥനായ തമ്പുരാനെ വെറുതെ കയറി വെല്ലുവിളിക്കരുത്. ധിക്കാരമൊക്കെ ഭൂമിയിലുള്ളവരായിക്കോ, മേലെങ്കിലും സൂക്ഷിക്കണം, ഇല്ലെങ്കിലെ ജന്മം വെറുതെ പാഴായി പോകും. വക്രദൃഷ്ടിയിൽ ഇടവേള, മൂന്നാറിലേക്ക് രാഷ്ട്രീയ തീർത്ഥാടനങ്ങൾ.
പഞ്ചമുടിപ്പുഴ താണ്ടി ചെറു പുഞ്ചിരി ചുണ്ടിൽ ചൂണ്ടി കാടുകുലുക്കി വരുന്നേ സുരസുന്ദര കില്ലാടി കാണാത്തെളിനീരിനു മേലും കീഴും നാരദരാശി ചാട്ടുളി വീശി വക്ര വക്ര